രാജ്യ തലസ്ഥാനമായ ദില്ലിയിലെ പോലെ തൃശൂർ അയ്യൻതോളിലെ അമർ ജവാൻ സ്മാരകത്തിലും ഇനി എല്ലാ വർഷവും സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഒരാഴ്ചക്കാലം നടത്താനാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തൃശൂർ കൌൺസിലിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇവിടെ അലങ്കാരങ്ങളും മറ്റും ഇപ്പോഴും തുടരുകയാണ്. ത്രിവർണ നിറത്തിലുള്ള LED ബൾബുകളാൽ അലങ്കരിച്ചും ദേശഭക്തി ഗാനങ്ങൾ വെച്ചുമാണ് ആഘോഷങ്ങൾ തുടരുന്നത്. ഈ ഒരാഴ്ചക്കാലം അമർ ജവാൻ സ്മാരകത്തിൽ നിരവധി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് പുഷ്പാർച്ചന നടത്താനെത്തിയത്. വേണ്ടത്ര പൊതുജന ശ്രദ്ധ ലഭിക്കാതെ കിടക്കുകയായിരുന്നു ഈ യുദ്ധ സ്മാരകം. ഈ വർഷാദ്യമാണ് ഇത് നവീകരിച്ചത്. നവീകരിച്ച അമർ ജവാൻ സ്ക്വയർ ഇക്കഴിഞ്ഞ January 6 രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. കാർഗിൽ യുദ്ധ നായകനും രാജ്യത്തെ അത്യുന്നത സൈനിക ബഹുമതിയായ പരംവീര ചക്ര ജേതാവുമായ ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ആണ് സ്മാരകം സമർപ്പിക്കാനെത്തിയത്. ഇനി വരും വർഷങ്ങളിലും ഇവിടെ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ആഘോഷങ്ങളുടെ ഭാഗമായി കൂടുതൽ ചടങ്ങുകൾ സംഘടിപ്പിക്കുമെന്ന കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തൃശൂർ കൌൺസിൽ രക്ഷാധികാരി കേണൽ എച്ച് പത്മനാഭൻ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും ഏറ്റവും കൂടുതൽ നമ്മുടെ ബഹുമാനം അർഹിക്കുന്നത് നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം റിപ്പബ്ലിക് ദിനം ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ജീവൻ ബലികഴിപ്പിച്ച ധീര സൈനികരെയാണ്, അവരുടെ കുടുംബത്തെയാണ്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ നിർമ്മിക്കപ്പെട്ട തൃശ്ശൂരിലുള്ള അമർ ജവാൻ സ്മാരകം ആരാലും ശ്രദ്ധ ആകർഷിക്കപ്പെടാതെ കിടന്ന സമയത്ത് നമ്മൾ അത് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഈയിടെ നവീകരിക്കുകയും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഈ കഴിഞ്ഞ ഒരു 20-25 ദിവസം കൊണ്ട് ദിവസേന 300-400 യുവാക്കൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും അത് കാണുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി തൊട്ട് എല്ലാ റിപ്പബ്ലിക് ദിനങ്ങളിലും എല്ലാ സ്വാതന്ത്ര്യ ദിനങ്ങളിലും ഇതുപോലെ ദീപാലങ്കാരങ്ങളോട് കൂടിയിട്ട് ആഘോഷം ഗംഭീരമാക്കും. കേരളത്തിൽ കുറേ യുദ്ധസ്മാരകങ്ങളും ഉണ്ടെങ്കിലും ഡൽഹിയിലെ പോലെ ഒരാഴ്ചത്തെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടികളിലേക്ക് തൃശ്ശൂർ അമർ ജവാൻ പോകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പൊതുജനങ്ങൾക്ക് അതിനവിടെ വന്ന് പുഷ്പചക്രം അർപ്പിക്കാനുള്ള ഒരു അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തൃശൂർ കൌൺസിലിന്റെ ആവശ്യാനുസരണം മണപ്പുറം ഗ്രൂപ്പാണ് 12 ലക്ഷം രൂപ ചിലവഴിച്ച് സ്മാരകം നവീകരിച്ച് നൽകിയത്. സമയം ഡെസ്ക്, തൃശൂർ.